സ്ട്രീറ്റിന് പറയാന്ന് പറഞ്ഞാൽ തന്നെ ചെമ്പോട്ടി തെരുവ് എന്നാണ്. ഓട്ടുപാത്രത്തിന്റെ പണ്ട് മുതലേ ഓട്ടുപാത്രത്തിന്റെ ഏരിയ ആണ്. കേരളത്തിൽ മൊത്തത്തിൽ ഈ സാധനം കിട്ടുന്നത് ഈ തെരുവിൽ മാത്രമാണ്. മൊത്തത്തിൽ കോപ്പർ, ബ്രാസ്, ബ്രോൺസ് കൂടുതലും ഹാൻഡ്മെയ്ഡ് ആണ്. ഉരുളി, പിന്നെ വിളക്ക്, ചെമ്പ് പാത്രം, ലക്ഷ്മി വിളക്ക്, തൂക്ക് വിളക്ക്, പിന്നെ നമ്മളെ വീട്ടിലൊക്കെ കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിൽ ഒരു വിരുന്ന് പോകുമ്പോൾ കൊടുക്കുന്ന മൊത്തം സാധനങ്ങളുണ്ട്. വിളക്ക് മുതൽ പിന്നെ കോളാമ്പി, പിന്നെ ചെമ്പ്, എല്ലാ സാധനങ്ങളും 30 രൂപ മുതൽ അങ്ങനെ പോകണ്ട്. ഇപ്പോൾ 1 ലക്ഷം രൂപേൻ്റെ 2 ലക്ഷം രൂപേൻ്റെ ഓരോത്തിനനുസരിച്ചിട്ട് വരുന്നുണ്ട്. ഈ ഭാഗത്ത് വന്നു കാണെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സാധനം ഇവിടെ കിട്ടും. കാരണം വേറെ എവിടെ പോയിക്കാണെങ്കിൽ ഒരു കടയിൽ പോയിക്കാണെങ്കിൽ പിന്നെ വേറെ കടയിലേക്ക് പോകണമെങ്കിൽ കുറേ പോകണം. ഇത് തൊട്ടടുത്തടുത്ത് തന്നെ ഇവിടെ ഇപ്പോൾ 28 കട ഇതിനെ മാത്രമായിട്ടുള്ളതുണ്ട്. ഹോൾസെയിലും കിട്ടും, റീറ്റെയിലും കിട്ടും. ഓട്ടുപാത്രങ്ങളുടെ വില തുടങ്ങുന്നവർക്കാണെങ്കിൽ ഇപ്പോൾ സ്റ്റാർട്ടിങ് വരുന്നത് ഇപ്പോൾ കാര, ഈ അപ്പക്കാര എന്ന് പറയും കാര, പിന്നെ അതാണ് ഏറ്റവും വില കുറഞ്ഞ് വരുന്നത്. ഒരു 650 രൂപ ഒരു കിലോന് വരും. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ പിന്നെ മറ്റുള്ള അപേക്ഷിച്ചിട്ട് ഇത് റീസെയിൽ വിലയുള്ള സാധനമാണ്. അതായത് ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ചെമ്പ് ഇപ്പോൾ ഒരു 4 വർഷം മുമ്പ് എടുത്ത ചെമ്പ് ഇപ്പം നിങ്ങൾ തിരിച്ചു കൊടുക്കുകയാണ് അന്ന് വാങ്ങിയതിനേക്കാളും വില കിട്ടും. അതിൻ്റെ പ്രത്യേകത അതാണ്. ഇപ്പോൾ ഒരു പിന്നെ പയർ സ്ക്രാപ്പ് ഒരു 50 കൊല്ലം മുമ്പുള്ളത് കൊണ്ടുവന്നിട്ടാണെങ്കിൽ 600-650 രൂപ ഒരു കിലോന് കിട്ടും. അപ്പോൾ അതാണ് ഇതിൻ്റെ പ്രത്യേകത. മറ്റേ സ്റ്റീലിൻ്റെ പാത്രങ്ങളും മറ്റു സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ നമ്മൾ കൊടുത്തുകാണെങ്കിൽ 1 വർഷം 2 വർഷം ഉപയോഗിച്ച് കഴിഞ്ഞിക്കുകയാണെങ്കിൽ അത് നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് അതിന് വളരെ തുച്ഛമായ പൈസ കിട്ടുള്ളൂ. പിന്നെ നമ്മളെ ഹെൽത്തിനും നല്ല സാധനങ്ങളാണ് ഇതൊക്കെ. ചെമ്പ് പാത്രം, കിണ്ണം, ഉരുളി ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ യാതൊരു കംപ്ലൈൻറ്റും ഇതിനെ കൊണ്ട് വരാൻ സാധ്യതയില്ല. അത് ഇപ്പോൾ ഉരുളി എന്നൊക്കെ പറയുകയാണെങ്കിൽ നമ്മളെ 50 വർഷം ഉപയോഗിക്കുകയാണെങ്കിലും ഒന്നും ആവില്ല. ചെമ്പ് പാത്രങ്ങളും അതേമാതിരി തന്നെയാണ്. ഈ സാധനങ്ങൾ എത്ര കാലം കഴിഞ്ഞാലും സാധനം കേടൊന്നും വരില്ല. നമുക്ക് 2 മുറി അത് ഉപയോഗിക്കാൻ പറ്റും. മറ്റു സാധനങ്ങളല്ല, ഇപ്പോൾ അലുമിനിയം ആണെങ്കിൽ നമ്മളിപ്പോൾ ഒരു 5-6 കൊല്ലം കഴിയുമ്പോഴേക്കും അത് കംപ്ലീറ്റ് പണിയായിപ്പോകും. ഇത് പണിയാവുന്നില്ല. ഇത് എത്ര വർഷം കഴിഞ്ഞ് നിങ്ങൾക്ക് 2 മുറി റീചെയ്യണമെങ്കിൽ അത് ഇവിടെ കൊണ്ടുവന്നിട്ടാണെങ്കിൽ ഇതിൻ്റെ കൂലി മാത്രം കൊടുത്താൽ നിങ്ങൾക്ക് 2 മുറി സാധനം വാങ്ങി പോവാം. നമസ്കാരം. ചെമ്പ് പാത്രങ്ങൾ മാത്രം വിൽക്കുന്ന കടകളുള്ളൊരു തെരുവ്. ഒരേ റോഡിൽ തന്നെ പാത്രങ്ങൾ മാത്രം വിൽപ്പനയ്ക്ക് വെച്ച 28 ഷോപ്പുകൾ. ചെമ്പോട്ടി തെരുവ് എന്ന പേരുള്ള ഈ സ്ട്രീറ്റിൽ 30 രൂപ മുതൽ പാത്രങ്ങൾ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. ചെമ്പ് പാത്രങ്ങളും ചെമ്പിലുണ്ടാക്കിയ മറ്റു ഉൽപ്പന്നങ്ങളും നിറഞ്ഞ അത്തരമൊരു അത്ഭുത സ്ഥലം നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടാം. കോഴിക്കോട് മിഠായി തെരുവിന് അടുത്താണ് കോപ്പർ സ്ട്രീറ്റ് എന്ന പേരിൽ പ്രശസ്തമായ ഈ തെരുവ് നിലനിൽക്കുന്നത്. ലോകത്തിന്റെ ഏത് ഭാഗത്തുള്ള പാത്രങ്ങളും ചെമ്പിലുണ്ടാക്കിയ മറ്റ് ഷോപ്പീസുകളും അമ്പലത്തിലേക്കുള്ള വാളും വിളക്കും താഴികക്കുടവും അതിഥികൾക്ക് സമ്മാനിക്കാൻ പറ്റുന്ന ചെമ്പിലുണ്ടാക്കിയ ഉൽപ്പന്നങ്ങളുമെല്ലാം നിറഞ്ഞ ഈ തെരുവ് നമുക്ക് വിശദമായി പരിചയപ്പെടാം. ഇവിടുത്തെ 3 കടകളിലെ ഉൽപ്പന്നങ്ങളും അതിന്റെ വിലയും ഈ വീഡിയോയിൽ വിശദമായി പരിചയപ്പെടുത്തുന്നുണ്ട്. ഈ കടകളിൽ വിളിക്കാനുള്ള ഫോൺ നമ്പർ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ചേർത്തിട്ടുണ്ട്. വീഡിയോ അവസാനം വരെ കാണാൻ വേണ്ടി ഓർമ്മിപ്പിക്കുന്നു. അപൂർവമായ ധാരാളം ഉൽപ്പന്നങ്ങൾ ഇവിടെ നിന്ന് നമുക്ക് വാങ്ങാൻ കിട്ടും. അതെല്ലാം നമുക്ക് കാണാം. ഓരോന്നിന്റെയും വിലയും പ്രത്യേകതകളുമെല്ലാം വിശദമായി അറിയാം. വീഡിയോയിലേക്ക് പോകും മുന്നേ വില്ലേജ് മെനു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി അഭ്യർത്ഥിക്കുന്നു. ഒരു പുതിയ വീട് വെച്ചാൽ അവിടേക്ക് വേണ്ട എല്ലാതരം പാത്രങ്ങളും ഇവിടെ കിട്ടാറുണ്ട്. അതും നമുക്ക് ഇഷ്ടപ്പെട്ട മോഡലുകളെ. ഇവിടെ വന്നാലുള്ള ഏറ്റവും വലിയ ഗുണം ഒരുപാട് കടകളുള്ളത് കൊണ്ട് തന്നെ നമുക്കിഷ്ടപ്പെട്ട മോഡൽ തിരഞ്ഞ് അധിക ദൂരം നടക്കേണ്ടതില്ല എന്നത് തന്നെയാണ്. നമുക്ക് ആദ്യം സിറ്റി മെറ്റൽസ് എന്ന കടയിലെ ചില ഉൽപ്പന്നങ്ങളും അവയുടെ വില നിലവാരവും നോക്കാം. ഇത് ഏകദേശം 2000 രൂപ വരും. ഇതൊക്കെ മെഷീൻ മേഡ് ആണ്. ഇത് ഹാൻഡ് മേഡ് ആണ്. ഹാൻഡ്മേഡ് ആകുമ്പോൾ നമുക്ക് കുറച്ച് റേറ്റ് വരും. ഇത് കൈകൊണ്ട് ഉണ്ടാക്കുന്നതാണ്. എത്ര രൂപ വരും? ഇത് ഏകദേശം ഒരു 2000 മെഷീനാണെങ്കിൽ ഇതാകുമ്പോൾ ഏകദേശം ഒരു 1000 രൂപ. ഇതെല്ലാം ഏകദേശം സെയിം വലിപ്പം തന്നെ കണ്ടില്ല, വലിയൊരു മാറ്റമില്ല. 1000 രൂപ വരും. അത് ഇത്ര ക്വാളിറ്റി ഡിഫറൻസ് ഇല്ല. ഇതൊക്കെ ഏകദേശം ഒരു 6000. പിന്നെ ഓരോ വെയിറ്റും വലുപ്പത്തിനനുസരിച്ചിട്ട് സ്റ്റാർട്ടിങ് ഏകദേശം ഒരു ഇപ്പൊ മറ്റേ സ്മോളൊക്കെ ആണെന്നുണ്ടെങ്കിൽ 200 മുതൽ സ്റ്റാർട്ടിങ് ആണ്. ഏകദേശം ഒരു 15 രൂപ. ചെമ്പ് മാത്രം ഇങ്ങനത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ 4000 രൂപ.
ഓരോ വലുപ്പത്തിനും തൂക്കത്തിനനുസരിച്ചിട്ട് ഞങ്ങൾ പിന്നെ അത് എക്സ്ചേഞ്ച് എടുക്കുന്നുണ്ട് കേട്ടോ. ആ പഴയത് ഇങ്ങോട്ട് എടുത്തിട്ട് കിലോക്കാണ്. അപ്പൊ ഇങ്ങനത്തെ ഏകദേശം 2 കിലോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു 1200 കിട്ടും. അതിപ്പോ ഒരു പുതിയ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2200 രൂപ അടിക്കാൻ പിന്നെ കൃത്യ സമയം എന്തായാലും ഒരു 10-50 വർഷമൊക്കെ യൂസ് ചെയ്യാം. അല്ല ഒന്ന് വാങ്ങിക്കഴിഞ്ഞാല് ഇതാകുമ്പോ ഏകദേശം ഒരു 1600 അതൊക്കെ പിന്നെ ഓരോ പീസ് റേറ്റ് കയറ്റി വരുന്നതാണ്. ലക്ഷ്മികളൊക്കെ 2500 അതിന്റെ ഹെവി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 5000 ഇത് ഏകദേശം ഒരു 1600 2 കിലോന്റെ പുറത്തൊക്കെ വീട്ടിലൊക്കെ തൂക്കുവളക്ക് ഇത് മറ്റേ അമ്പലത്തിലേക്കൊക്കെ പോണ മാലവളത്ത് എന്ന് പറയും പീഠത്തിന്റെ രണ്ട് സൈഡിലൊക്കെ ആണ്. ഏകദേശം ഒരു ഒരു ജോഡിക്ക് 3500 വരും രണ്ട് സെറ്റിന്. പണ്ടത്തെ ചരക്കുരുളി ഉണ്ടല്ലോ ആ ഒരു ടൈപ്പില് ചെറുതായിട്ട് വരുന്നതാണ്. ഇത് 425 രൂപ. ഇതൊക്കെ പിന്നെ കൂടുതലും ഷോക്ക് വെക്കാനൊക്കെ ആളുകൾ ഉണ്ടല്ലോ ഷോ പീസ് ആയിട്ട്. പിന്നെ എന്തെങ്കിലും മറ്റേ ഈ എണ്ണറിലി ഒക്കെ ആയിട്ടൊക്കെ യൂസ് ചെയ്യും. ഇതൊക്കെ ഹാൻഡ് മെയ്ഡാണ്. ഇത് പ്യൂർ വെള്ളോടാണ്. വെള്ളോടും മറ്റേ സാധാ ഓടും വരുന്നുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ അതിലിപ്പോ മോരൊക്കെ ഒഴിച്ച് കുടിക്കാം, പാല് മോരൊക്കെ ഒഴിച്ചിട്ട് കുടിക്കാം. ഇത് പാൽക്കണ്ണാടി ഇത് 495 പീസിന്. ഇത് പറ ഇത് ഒരു നാഴി അളവാണ്. ഒരു നാഴി എന്ന് പറഞ്ഞാല് 400 ഗ്രാം മെഷർമെന്റാ. ഇത് 325 പീസ്. ഇത് 950 കവരവളത്തിനാണ്. ആ കവരവളത്തി പീഠത്തിന്റെ മുമ്പിലൊക്കെ വെക്കണം ഈ അമ്പലത്തിന്. ഈ പീഠത്തിന് ഫസ്റ്റ് വെക്കല് ഈ ഒരു വളക്കാണ്. ഇത് ഉരുളി ചരക്കുരുളി ഞാൻ പറഞ്ഞല്ലോ അതിന്റെ ഫിക്സേഷൻ പാലവളത്തിലുണ്ട്. ആ പണ്ട് ആണെങ്കിൽ അധികം ഔസ്വാമിങ്ങിനെ യൂസ് ചെയ്യാറ്. അല്ലല്ല ഔസ്വാമിങ്ങിനൊക്കെ കൂടുതൽ ആളുകൾ ഈ പാലവളത്താണ് ഉപയോഗിക്കുന്നത്. ഇത് 2200 രൂപ. 30 രൂപയ്ക്ക് കിട്ടുന്ന ഈ ചെറിയ പാത്രം മുതൽ 2 ലക്ഷം രൂപ വരെ വിലയുള്ള പാത്രങ്ങൾ ഇവിടെയുള്ള കടകളിൽ നിന്ന് വാങ്ങാൻ കിട്ടും. ഇനി നമുക്ക് സമോവറിന്റെ മോഡലും വിലയും നോക്കാം. പലതരം വിളക്കുകളും വിഗ്രഹങ്ങളും പാത്രങ്ങളും എന്നുവേണ്ട ചെമ്പിലും ഓടിലും ഉള്ള എല്ലാതരം നിർമ്മിതികളും ഈ തെരുവിൽ വന്നാൽ വാങ്ങിക്കാൻ കഴിയും. പ്രാർത്ഥനാ മുറിയിലേക്കും സ്വീകരണ മുറിയിലേക്കും അടുക്കളയിലേക്കുമൊക്കെ യോജിക്കുന്ന വിവിധതരം ഉൽപ്പന്നങ്ങൾ ഇവിടെ വന്നാൽ വാങ്ങാൻ പറ്റും എന്നതുതന്നെയാണ് ഈ തെരുവിനെ വ്യത്യസ്തമാക്കുന്നത്. ഇനി നമുക്ക് മറ്റൊരു കടയിൽ കൂടെ കയറി നോക്കാം. വളരെയധികം പുതുമയുള്ളതും വ്യത്യസ്തവുമായ ഉൽപ്പന്നങ്ങളാണ് കല്യാൺ മെറ്റൽസ് എന്ന ഈ കടയിൽ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത്. ൂന്ന്
പക്കാ ഹാൻഡ് മെയ്ഡ് ആണ് കേട്ടോ. അമ്പലത്തിന്റെ മുകളിലോട്ടുള്ള താഴെക്കൂടെ ചെമ്പല്ലേ, ചെമ്പ് എത്ര വരുന്ന താഴെക്കൂടത്തിന്? വർക്കിംഗ് കണ്ടീഷൻ കേട്ടോ. പ്ലഗ് പിന്നെ ചട്ടകാണ് ചട്ടകം പറയാം. ഇത് 19 കുഴി, 9 കുഴി ഉള്ളത് എത്ര വരും? അത് 11,000 രൂപയാണ്. എത്ര വരും? 1,200 രൂപയാണ്. എത്ര വരുന്ന? 1,800. കോഫി ഫിൽട്ടർ. കോഫി കോഫി ഫിൽട്ടർ കോഫി ഫിൽട്ടർ ആണല്ലേ. രണ്ട് ഗ്ലാസ് ആണ്. ഇത് 900 രൂപയാണ്. അമ്പലത്തില് ചീനച്ചട്ടി എത്ര വരുന്ന? അതൊരു 2,400. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വെറും 100 മീറ്റർ ദൂരമേ ഉള്ളൂ കോപ്പർ ബസാറിലേക്ക്. നേരത്തെ പറഞ്ഞതുപോലെ മിഠായിത്തെരുവിനോട് ചേർന്ന് കിടക്കുന്ന ഈ സ്ഥലത്തെ ചെമ്പുപാത്ര കച്ചവടത്തിന് 150 വർഷത്തെ പാരമ്പര്യം ഉണ്ടെന്നാണ് പറയുന്നത്. ഇനി നമുക്ക് അടുത്തൊരു കടയിലെ ഉൽപ്പന്നങ്ങൾ കൂടെ നോക്കാം. അതിനൊപ്പം ഈ തെരുവിന്റെ പ്രത്യേകതകളും ചരിത്രവുമെല്ലാം ചോദിച്ചറിയാം. ഈ സ്ഥലത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് കേരളത്തില് മൊത്തത്തില് ഈ സാധനം കിട്ടുന്നത് ഈ തെരുവിൽ മാത്രമാണ്. കാരണം വെച്ചാല് പാരമ്പര്യമായിട്ട് മുമ്പ് കാലങ്ങളിൽ ഗോവയിൽ നിന്ന് വന്ന 4 ആളുകൾ കൂടിയിട്ടാണ് ഈ സ്ഥാപനം ഇവിടെ തുടങ്ങിയത്. ഗോവയിൽ നിന്ന് വന്ന 4 ആളുകൾ, പിന്നെ ജോൺ നെറോണ, പിന്നെ ഡിസൂസ, ഫെർണാണ്ടസ്, കറസ്കോ, ഇവർ 4 ആൾ കൂടിയിട്ടാണ് ഈ കോഴിക്കോട് സിറ്റിയിൽ ഗോവയിൽ നിന്ന് വന്നിട്ട് അത് പണ്ട് കപ്പൽ മാർഗം വന്നിട്ട് ഒരു 125 വർഷം മുമ്പ് ഇവിടെ ഈ ഫീൽഡ് തുടങ്ങിയത്. ഇപ്പം പല ആളുകളും സ്വദേശികൾ ഈ ഫീൽഡിൽ ഉണ്ട്. ഇവിടെ ഓടുപാത്രങ്ങളും ചെമ്പുപാത്രങ്ങളും ഉണ്ടാക്കി അതുപോലെ കൊണ്ട് ചെമ്പട്ടി എന്നാണ് പറയുക. ഇപ്പോൾ അവരൊക്കെ പോയി ഇപ്പോൾ അതിൻ്റെ ആ ഇതിലായിട്ട് 2 സ്ഥാപനം മാത്രമേ ഉള്ളൂ. ഡിസൂസ എന്ന് പറഞ്ഞ ഈ സ്ഥാപനം, പിന്നെ എൽ.സി. ഫെർണാണ്ടസ് എന്ന് പറഞ്ഞ ആ നേരെ മുന്നിലുള്ള ആ സ്ഥാപനം. അപ്പോൾ പിന്നെ അതുപോലെ 3-ാമത്തെ 4-ാമത്തെ തലമുറയാണ് ഇപ്പോൾ കച്ചവടം ചെയ്യുന്നത്. ഈ സ്ട്രീറ്റിൽ ഇപ്പോൾ നമ്മൾ അമ്പലത്തിലേക്കുള്ള എല്ലാ സാധനങ്ങളും കിട്ടും. തായ്ക്കുടം, പിന്നെ നാഗം, പിന്നെ നമ്മളെ പിന്നെ ഉരുളി, പിന്നെ വിളക്ക്, ചെമ്പുപാത്രം, ലക്ഷ്മി വിളക്ക്, തൂക്ക് വിളക്ക്, പിന്നെ നമ്മളെ വീട്ടിലേക്ക് കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിൽ ഒരു വിരുന്ന് പോകുമ്പോൾ കൊടുക്കുന്ന മൊത്തം സാധനങ്ങളുണ്ട്. വിളക്ക് മുതൽ പിന്നെ കോളാമ്പി, പിന്നെ ചെമ്പ്, എല്ലാ സാധനങ്ങളും, പിന്നെ അമ്പലത്തിലേക്കുള്ള എല്ലാ സാധനങ്ങളും ഓർഡർ പ്രകാരം ചെയ്തും കൊടുക്കും. ഇവിടെ വന്ന് കാണുകയുള്ള ഗുണം എന്ന് പറയുകയാണെങ്കിൽ ഈ ഷോപ്പിൽ ഈ ഭാഗത്ത് വന്ന് കാണുകയാണെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സാധനം ഇവിടെ കിട്ടും. കാരണം വേറെ എവിടെ പോയിക്കാണെങ്കിൽ ഒരു കടയിൽ പോയിക്കാണെങ്കിൽ പിന്നെ വേറെ കടയിലേക്ക് പോകണമെങ്കിൽ കുറെ പോകണം. ഇത് തൊട്ടടുത്തടുത്ത് തന്നെ ഇവിടെ പോയി 28 കട ഇതിനെ മാത്രമായിട്ടുള്ളതുണ്ട്. ഹോൾസെയിലും കിട്ടും, റീറ്റെയിലും കിട്ടും. വില നൽകുന്ന നടക്കുകയാണെങ്കിൽ നമ്മളെ പിന്നെ മെറ്റലിൻ്റെ ഗോൾഡിൻ്റെ മാതിരി തന്നെയാണ്. മെറ്റലിൻ്റെ വില കൂടുന്നതനുസരിച്ചിട്ട് അതിൻ്റെ ഇത് വരും. നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ പിന്നെ ഓട് സ്ക്രാപ്പ് മൂസേരിമാർക്ക് കൊടുത്തിട്ട് അവർ വീട്ടിൽ നിന്ന് ചെയ്ത് വരുന്ന കൂടുതൽ സാധനങ്ങൾ, കാരണം ഒരിക്കൽ ലേബർ ചാർജ് കൊടുത്തുണ്ടാക്കാൻ. പിന്നെ ചെമ്പ് പാത്രം എന്നൊക്കെ പറയുകയാണെങ്കിൽ തിരുപ്പൂരിൽ നിന്നാണ് അതിൻ്റെ സീറ്റ് വരുന്നത്. പണിക്കാർ നമ്മളിവിടെ തന്നെ നമ്മളെ പണിക്കാർ തന്നെ ഉണ്ടാക്കുന്നതാണ് ഈ സാധനങ്ങളൊക്കെ. നമ്മളെ ഷോപ്പിൽ മെയിനായിട്ട് ഈ ഉരുളി, വിളക്ക്, കിണ്ടി, പിണ്ണം, താലങ്ങൾ, പറ, പിന്നെ ചരക്കുരുളി, പിന്നെ ലക്ഷ്മി വിളക്ക്, തൂക്ക് വിളക്ക്, ഈ എല്ലാ സാധനങ്ങളും നമ്മളുടെ ഉണ്ട്. ഓടിൻ്റെ കഞ്ഞിക്കലം, ചെമ്പിൻ്റെ കഞ്ഞിക്കലം, കോപ്പറിൻ്റെത്, അങ്ങനെ എല്ലാ മെറ്റീരിയലും നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. വില നിലവാരം എന്ന് പറയുകയാണെങ്കിൽ ചില ക്വാളിറ്റി ഉണ്ട് അതിൻ്റെ, പിന്നെ അതായത് നമ്പർ 1 ഉണ്ട്, നമ്പർ 2 ഉണ്ട്, അതിപ്പോൾ എല്ലാ ഇതിലും ഉണ്ടാവുമല്ലോ.
അപ്പോൾ അതിൽ ചില മാറ്റങ്ങൾ വരും. ഏറ്റവും നല്ല ഓടെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഈ പിന്നെ വെള്ളി വെള്ളിയും കൂടുന്നതാണ്, ഉരുളിയൊക്കെ വെള്ളിയും കൂടുന്നതിന് വെച്ച് റേറ്റ് കൂടും. അപ്പോൾ അത് കുറച്ചും കൂടി ക്വാളിറ്റി നന്നാവും. ഒരു കസ്റ്റമർ എന്നാലും ക്വാളിറ്റി ഉണ്ടാക്കാൻ ക്വാളിറ്റി നോക്കുക എങ്ങനെയാണ്? കസ്റ്റമർ എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി എന്ന് പറയുകയാണ്, ഇതൊക്കെ ഒരു വിശ്വാസമാണ് നമുക്കൊക്കെ എന്ന് പറഞ്ഞാൽ. പാരമ്പര്യമായിട്ട് കുറേ കസ്റ്റമറുണ്ട്, സ്ഥിരമായ കസ്റ്റമർ. അപ്പോൾ നമ്മളത് ഈ സാധനം കൊണ്ടുപോയിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരാൾ കൊണ്ടുപോയി അവർ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ യാതൊരു കംപ്ലയിൻറ്റും ഇല്ലെങ്കിൽ അവർ വേറെ ആളോട് പറയും, ഇന്ന ഷോപ്പ് പോയിക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി സാധനം കിട്ടും നമുക്ക്. ചെമ്പുപാത്രങ്ങൾ ഇതാണ്, ഇതിൻ്റെ പിന്നെ സീറ്റ് ഇതാണ്, ഇതാണ് നാച്ചുറൽ കോപ്പർ സീറ്റ്. ഇതിനെ കൊണ്ടാണ് നമ്മൾ പിന്നെ ചെമ്പുപാത്രങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ഈ സാധനങ്ങൾ കൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്നത്. പിന്നെ ഇത് ഇപ്പോൾ തിരുപ്പൂരിൽ നിന്ന് വരുന്നതാണ്, തിരുപ്പൂരിൽ നിന്നാണ് നമ്മൾ ഇത് സീറ്റ് വരുന്നത്. പിന്നെ നമ്മളെ ലേബർ, നമ്മളെ പണിക്കാരനാണ് ഇതിവിടെ ചെയ്യുന്നത്. നമ്മളതിനനുസരിച്ച് അവർക്ക് ലേബർ ചാർജ് കൊടുക്കുക ചെയ്യാം. ഇതിപ്പോൾ ഒരു പിന്നെ ഒരു പാലുകാച്ചല്, നമ്മളെ വീട്ടിൽ കൂടുതലും പാല് കാച്ചലിനൊക്കെ കൊണ്ടുവന്നതാണ്. പിന്നെ ഇതാണെങ്കിൽ ഒരു 1000 രൂപയൊക്കെ വരും. ആ ഇപ്പോൾ നമ്മൾ ഈയം പൂശുന്നതാണ്, ഇത് ഈയം പൂശിയ സാധനമാണത്. ഈയം പൂശുന്നതാണ് സാധാരണ ഇങ്ങനെ ഉണ്ടാവുക, നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവാം. പിന്നെ ഇത് ഈയം പൂശിയാലും ഇങ്ങനെ ഉണ്ടാവാം. ഇതിനൊരു 1000 രൂപ വരും, ഒരു ആവറേജ് 1000 രൂപ വരും. ഇത് ഏറ്റവും വലുതെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ 30 ലിറ്റർ വരെ എത്ര വേണമെങ്കിലും നമ്മൾ ചെയ്ത് കൊടുക്കും. ഇതാണ് ബിരിയാണിന്റെ ചെമ്പ്, ബിരിയാണി ഉണ്ടാക്കുന്ന ചെമ്പാണ്. അതിന്റെ ഷേപ്പ് വ്യത്യാസം ഉണ്ടാവും. ഇത് സാധാരണ നമ്മൾ ചോറ് വെക്കുന്നത് സ്റ്റാർട്ടിങ് ഒരു കിലോ മുതൽ വരുന്നുണ്ട്. 1 കിലോ വെക്കുന്നത് മുതൽ നമ്മളിപ്പോ 50 കിലോ വരെ ചെയ്ത് കൊടുക്കും. 1 കിലോന് ഇപ്പൊ നമ്മൾ ഇപ്പോഴത്തെ റേറ്റ് പ്രകാരം ഒരു 950 രൂപ കിലോന് വരും. 950 രൂപ കൊടുത്ത് ഒരു ബിരിയാണി ചെമ്പ് വാങ്ങി നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. എന്തായാലും കേരളത്തിലെ അപൂർവമായ ഒരു പാത്രക്കച്ചവട തെരുവ് തന്നെയാണ് ഇതെന്ന കാര്യം ഉറപ്പാണ്. നേരത്തെ ഇതിൽ കാണിച്ച 3 കടകളുടെയും ഫോൺ നമ്പർ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ചേർത്തിട്ടുണ്ട്. ഫോണിൽ വിളിച്ച് ഉൽപ്പന്നങ്ങളെക്കുറിച്ച് അറിയണമെങ്കിൽ ഈ നമ്പറുകളിൽ വിളിക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ഓർമ്മിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.